ഒരു മാപ്രസിദ്ധീകരണത്തിന്റെ ചൂണ്ടയിൽ കുരുങ്ങി ബ്രണ്ണനിലെ ചട്ടമ്പികൾ. തലസ്ഥാനത്ത് അടിമുക്കുമ്പോൾ അങ്ങ് കോട്ടയത്ത് ഒരു മാധ്യമ മുത്തശ്ശി രണ്ട് കൈയും ഇരുന്ന് ഉരസി തീപാറ്റുകയാണ്. ഒന്നുമായില്ല അടിമൂക്കട്ടെ എന്ന്. ഈ മുത്തശ്ശിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇക്കിളിക്കഥയിലൂടെ മലയാളിയെ വായന പഠിപ്പിച്ച മുത്തശ്ശി കമ്പിപ്പുസ്തകങ്ങൾക്ക് ഒരു മാന്യതയുടെ പരിവേഷം നൽകി. വീട്ടിൽ നാലാള് കാണുക മേടിക്കുവാനും വായിക്കുവാനും പറ്റുന്ന തരത്തിൽ അവതരിപ്പിച്ചതിൽ ഈ മുത്തശ്ശിയുടെ സ്ഥാനം വളരെ വലുതാണ്. ത്രസിപ്പിക്കുന്ന ഇക്കിളിക്കഥകളും പൊടിക്കൈകളും നീർന്ന ലൈംഗിക പ്രശ്നങ്ങളും ഒക്കെയായി മലയാളിയെ കോൾമയിൽ കൊള്ളിച്ച മുത്തശ്ശി. കരയിക്കാൻ സീരിയലുകൾ ഇല്ലാതിരുന്ന കാലം, കുത്തിക്കളിക്കാൻ മൊബൈലുകൾ ഇല്ലാതിരുന്ന കാലം, എന്തിന് നല്ലൊരു പടം കാണാൻ പോലും മാർഗമില്ലാതിരുന്ന കാലം. കുശുഭവും കുന്നായ്മയുമായി പെണ്ണുങ്ങൾ അടുക്കളയിൽ കിടന്ന് വിരുകുമ്പോൾ ഒരു കുളിർത്തന്നലായി ആഴ്ച അവസാനം കോട്ടയത്തു നിന്നും ഇറങ്ങുന്ന രണ്ട് മാപ്രസിദ്ധീകരണങ്ങളിൽ പ്രമുഖയായിരുന്നു ഈ മുത്തശ്ശി. കാലം മാറി, കഥ മാറി. പെണ്ണുങ്ങളുടെ കരച്ചിലിൻ്റെ ഹോൾസെയിൽ കച്ചവടം സീരിയലുകാർ ഏറ്റെടുത്തു. ഒരു ചെറിയ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യവും അതുവഴി നടക്കും എന്ന അവസ്ഥ സംജാതമായി. ഈ അവസ്ഥയിലാണ് താഴേക്ക് കൂപ്പുകുത്തുന്ന തങ്ങളുടെ മാപ്രസിദ്ധീകരണത്തെ എങ്ങനെ കരകയറ്റാം എന്ന ചിന്ത വന്നത്. ഇക്കിളിക്കഥ പഴയ പോലെ ഏക്കത്തില്ല. പടം കൊടുത്തിട്ടും കാര്യമില്ല. പിന്നെ എന്താ വഴി? നല്ല വെടിമരുന്ന് ഐറ്റം വേണം, അതിനു പറ്റിയ കഷിയും വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ വരുന്നു വർദ്ധിത വീര്യനായി സാക്ഷാൽ സുധാകരൻ. അധ്യക്ഷസ്ഥാനം കിട്ടിയതിൻ്റെ മൂപ്പിൽ ഒന്ന് കയറ്റിക്കൊടുത്താൽ എല്ലാം വിളിച്ചു പറഞ്ഞോളൂ. അങ്ങനെ മാപ്രസിദ്ധീകരണത്തിൽ സുധാകര വിജയം ആട്ടക്കഥ തുടങ്ങി. ചാനലും പത്രവും അടക്കം കയ്യിലുള്ളതുകൊണ്ട് നല്ല രീതിയിൽ പ്രൊമോയും തുടങ്ങി. ഒരു കട്ടനൊക്കെ അടിച്ച് കടലയുമൊക്കെ കുറിച്ച് പറഞ്ഞു വന്ന മൂച്ചിനൊരു കാച്ചു കാച്ചി. ലവനുണ്ടല്ലോ. ആര്? നിങ്ങളുടെ ഇരട്ടച്ചങ്കൻ. അവനെ ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒറ്റ ചവിട്ടിന് മറച്ചിട്ടിട്ടുണ്ട്. തീയില്ലാതെ കാട്ടുതീ ഉണ്ടാക്കുന്ന മാധ്യമ മുത്തശ്ശിക്ക് ഇതിൽ കൂടുതൽ വലുതും വേണോ? പിന്നെ കാണുന്നത് ഇടിനാശവും വെള്ളപ്പൊക്കവും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 24 മണിക്കൂറും ഇട്ടലക്കുന്നത് ബ്രണ്ണനിലെ ചട്ടമ്പി കഥകൾ. ഒന്നുകിൽ പറയുന്നവന് ബോധം വേണം, അല്ലെങ്കിൽ കേൾക്കുന്നവന്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണ് പണ്ടുപിടുത്തതും പാളയിൽ തൂറിയ കാര്യവും പറഞ്ഞ് കളിക്കുന്നത് ഓർക്കണം. പത്രങ്ങളിൽ സൂപ്പർ ലീഡ്, സെൻട്രൽ സ്പ്രെഡ്, ബാക്ക് പേജ് ഫുള്ള്. സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പക്ഷം പിടിച്ചതോടെ ചേരിതിരിഞ്ഞ് പൊരിഞ്ഞാടി. ചിട്ടിക്കാരൻ്റെയും കൊള്ളക്കാരൻ്റെയും വേശ്യലെ നടത്തിപ്പുകാരൻ്റെയും ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ചാനലിൽ ഓഗ്മെന്റ് റിയാലിറ്റി സാങ്കേതികവിദ്യയിലൂടെ തത്സമയം ആടുതോമയുടെ തുണിപർച്ചെടിയെ അനുസ്മരിപ്പിക്കുന്ന വിധം മുഖ്യന്റെ കോവിഡ് അപ്ഡേറ്റ് നടത്തുമ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ സുധാകരനെതിരെയുള്ള തള്ളയ്ക്ക് വിളികൾ. ഡേ, എന്നാ കോപ്പാടായി വിളിച്ചു പറയുന്നതെന്ന് വിളിച്ചു പറയേണ്ടുന്ന മാമാ മാധ്യമങ്ങൾ, മീൻസ് മുതിർന്ന മാമന്മാരേറെയുള്ള മാധ്യമങ്ങൾ. മന്നവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പാടി സ്തുതിക്കുന്നു. പരസ്യം തന്നുകയുള്ള ബില്ല് മാസാവസാനം പാസാക്കി കൊടുക്കുന്ന പ്രതീക്ഷയിൽ. നീയൊക്കെ ബ്രണ്ണൻ കോളേജിൽ ഒലത്തിയാൽ ഞങ്ങൾക്കെന്ത് എന്നാണ് ജനം ചോദിക്കുന്നത്. നീയൊക്കെ ബ്രണ്ണനിൽ എന്നാ ഒലത്തിയെന്ന് കേൾക്കാനാണോ ഞങ്ങളിരിക്കുന്നത്? വായടച്ച് നിന്റെയൊക്കെ പണി ചെയ്തുകൂടെയെന്ന് ജനങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല, കേൾപ്പിക്കുന്നില്ല. കോവിഡിൻ്റെ വർദ്ധിയിൽ ജനങ്ങൾ ഇവിടെ നട്ടം തിരിയുകയാണ്. ജനങ്ങളെ ഒലത്താൻ എന്ന പേരിൽ ജയിച്ചു പോയിരുന്ന് ഗീർവാണമടിക്കുന്നു. അതിന് കൃത്യമായി ശമ്പളവും അലവൻസുകളും എണ്ണി മേടിക്കുന്നു. ജനങ്ങളെ മുപ്പൂട്ടിട്ട് പൂട്ടുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. കുടിയന്മാർ ബിവറേജിൽ നേർച്ചയിട്ടില്ലെങ്കിൽ, അരി മേടിക്കാനുള്ള പൈസ എടുത്ത് ലോട്ടറി മേടിച്ചില്ലെങ്കിൽ ട്രഷറി പൂട്ടും. ജനം വിഷം മേടിക്കണോ കയറ് മേടിക്കണോ എന്നാലോചിച്ച് അതിനുപോലും പാങ്ങില്ലാതെ നിൽക്കുമ്പോൾ ബ്രണ്ണൻ കോളേജിൽ പണ്ട് ഒലത്തിയെന്ന്. ഒരു നവീന ആശയത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ, ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഒരു പത്രസമ്മേളനം വിളിച്ചാൽ ഒരു പട്ടിക്കുറുക്കിനും തിരിഞ്ഞു നോക്കില്ല. എന്നാൽ ഒരു കതറിട്ട് ഒരു ചെറ്റ അവൻ പണ്ട് ഒലത്തിയ ഗീർവാണം അടിക്കുവാൻ വിളിച്ചാൽ ഓവിവാനും ലൈവും. ഓർക്കണം, ഒരു മാപ്രസിദ്ധീകരണം കത്തിച്ചുവിട്ട ഒരു വാണത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണിതെന്ന്. ബഹുമാനപ്പെട്ട സുധാകര, തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലെ സാഗന LLB കോളേജ് പേരൂർക്കടയിലുള്ള ഒരു സ്വകാര്യ ലോ കോളേജിന് വേണ്ടി പൂട്ടിച്ചു എന്ന കാര്യം താങ്കൾ കണ്ടിരുന്നു. താങ്കളുടെ വിദ്യാർത്ഥി സംഘടന അതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചോ? അതുപോലെ എത്രയെത്ര കാര്യങ്ങൾ. നാക്കുകൊണ്ട് തള്ളിമറിക്കാനാണോ KPCC പ്രസിഡന്റിൻ്റെ കസേരയിൽ താങ്കളെ പാർട്ടി ഇരുത്തിയത്? കുഞ്ഞുഞ്ഞിനും ചിന്നത്തലയ്ക്കും വേണ്ടി മാധ്യമ മുത്തച്ചി വെച്ച അള്ളിൽ താങ്കൾ കുടുങ്ങിയല്ലോ. ഊരാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത്രയും പ്രഗത്ഭരായ മാധ്യമ ഉപദേഷ്ടാക്കൾ അങ്ങേക്കുമുണ്ടായിട്ടും ഒരു മാപ്രസിദ്ധീകരണത്തിൻ്റെ ചൂണ്ടയിൽ അങ്ങയും കൊത്തിയല്ലോ. തൽക്കാലം ബ്രണ്ണൻ കോളേജുകളിലെ ഏടുകൾ നമുക്ക് മടക്കാം.
അതൊക്കെ എടുക്കുവാൻ നമുക്ക് വീണ്ടും സമയം കിട്ടുമെന്ന് 3.5 കോടി കണ്ണുകൾ അങ്ങയെ പ്രതീക്ഷയോടെ നോക്കിയിരിപ്പുണ്ട് എന്ന് മറക്കാതിരിക്കുക. i2iNews, an eye for truth.